धैर्य गराउनु नि लु धैर्य गराउनु ഒരാള് പപ്പടം കാച്ചിട്ട് തൊഴിലല്ലേ ഇവിടെ മനുഷ്യന് വീട്ടിൽ നിന്ന് വന്നു എനിക്ക് ചോറ് കിട്ടണ അമ്മു അല്ല ശരി ചോറ് കിട്ടണ ദീപു പപ്പടം കാച്ചിന് അമ്മു അല്ലെ അമ്മു ബ്ലൂപേഴ്സ് അമ്മ ഇപ്പൊ ആയിട്ട് വിരിച്ചു തുടങ്ങി താഴെ നിന്നിട്ട് നേരിട്ട് കഴിക്കാൻ പോണം അമ്മു ഫാനൊന്ന് ചെറുതായിട്ട് ഇടാൻ പറ്റും പ്ലീസ് ഇന്ന് വ്യാഴാഴ്ചയാണ് ശിവരാത്രിയുടെ അന്നാണ് എന്റെ പിറന്നാൾ വരുന്നത് ബർത്ത്ഡേ ഫെബ്രുവരി 17th ആയിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേ മുത്തിന്റെ പിറന്നാളായിരുന്നു എന്റെ അനിയന്റെ അപ്പൊ ഈ ഒരാഴ്ചത്തെ വ്യത്യാസമാണ് ഞാനും അവനും തമ്മിൽ ഞങ്ങളുടെ പിറന്നാൾ അങ്ങനെ വരാം അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് സദ്യ ആയിരുന്നു ഇത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച അപ്പൊ ഇന്ന് ഇവർക്ക് ഓഫീസുള്ളത് കൊണ്ട് ഏട്ടനും മുത്തും പോവല്ലോ അപ്പൊ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു വൈകിട്ടേക്ക് പ്ലാൻ ചെയ്തു അപ്പൊ ഇന്ന് നമ്മൾ നൈറ്റ് സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ നൈറ്റ് സദ്യ കറികളിലൊക്കെ നമ്മൾ ചെയ്ത് വരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് മുത്തിന്റെ പിറന്നാളിന് ഈ പറഞ്ഞ പോലെ അവിയല് കേബേജ് നമ്മള് നോർമൽ സദ്യയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ സദ്യക്ക് നമ്മൾ മാറ്റി കായും പയറും ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ബീട്രൂട്ട് തോരൻ പൈനാപ്പിൾ പച്ചടി പിന്നെ ഓലൻ ഉണ്ടാക്കി അവിയലും പിന്നെ ഇറച്ചിക്കറി പൈനാപ്പിൾ പച്ചടി അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി അപ്പൊ ദീപുന് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഞാൻ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടി അപ്പൊ അത് കാരണം കൊണ്ട് അത് മസ്റ്റാണ് അത് ഇന്ന് തന്നെ തീരും അപ്പൊ അത് ഉണ്ടാക്കി പിന്നെ നമ്മൾ എന്താ അങ്ങനെ വേറെ വേറെ വിഭവങ്ങൾ ഉണ്ടാക്കി സാമ്പാറും അപ്പൊ അവിയലും കേബേജും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി അവിയലില്ല സദ്യയിൽ അവിലില്ല ഇന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് അതായത് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാമ്പാർ എടുത്തു അത്ര അതാണ് പിറന്നാളുകാരുടെ ഇഷ്ടം എന്താണോ അതാണ് മെയിൻ പിന്നെ ഒന്നും പറയാം കഴിഞ്ഞ ഇപ്പൊ ഒരു മൂന്ന് കഴിച്ചിട്ട് നമ്മള് കേക്ക് കട്ടാക്കല്ലേ കേക്ക് കട്ടാക്കണം എന്റെ ഫേവറേറ്റ് കേക്ക് കുഞ്ഞുമണിക്ക് എന്ത് ആര് വന്നതാ എത്തി എത്തി നായകൻ എത്തി ഇവിടെ ഇരിക്കി സദ്യ പറയട്ടെ ആ സദ്യ പറയട്ടെ ഇതും ഇഷ്ടം അതും ഇഷ്ടം അങ്ങനെ അല്ല ഇതും അതും ഇഷ്ടം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സദ്യ ഉണ്ടാക്കാറ് കഴിഞ്ഞ പിറന്നാളിലെ ഏട്ടനായിട്ട് സദ്യ ഉണ്ടാക്കി അല്ലേ ഏട്ടാ ഏട്ടൻ എനിക്ക് സദ്യ ഉണ്ടാക്കി തന്നെ കാരണം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ട അപ്പൊ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടൻ ഉണ്ടാക്കി പിന്നെ മുത്തിന്റെ പിറന്നാളിനായാലും ഏട്ടന്റെ പിറന്നാളിനൊക്കെ നമ്മള് സദ്യ ഇങ്ങനെ ഇരുന്ന് കഴിക്കും കറികളൊക്കെ ആ കറികള് ആയിട്ടില്ല വരുന്നുണ്ട് ഇപ്രാവശ്യം പിന്നെ നമുക്ക് ഇവിടെ അമ്മയും ദീപൊക്കെ ഉള്ള സ്പെഷ്യൽ സന്തോഷല്ലേ അപ്പൊ അത് കാരണം ഒരു സന്തോഷം കൂടുതലാണ് അങ്ങനെ ഞാൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ടു മീ പാടാൻ പോകുന്നു അമ്മൂന്റെ
അമ്മയ്ക്ക് ഒറ്റൊരു കളവായൊരു കഷ്ണം. മൈ ഫേവറേറ്റ് ചീസ് കേക്ക്. അമ്മയ്ക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത ടീമാണ് കപ്പറി. ഞാൻ പിന്നെ ഫുള്ളൊരു കേക്ക് അമ്മ മേടിച്ചോട്ടാണ്, പ്രത്യേകിച്ച് കൊടുക്കാൻ കാര്യമില്ലല്ലോ. കുഞ്ഞുമണിയുടെ കഴിഞ്ഞ അമ്മിക്കാമോ? അടിപൊളി. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് കഴിക്കലൊക്കെ ഒരുവിധം തീരുമാനമായി. അപ്പൊ ഇത് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ ഇത്രക്കുള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്റെ പിറന്നാളും അതുപോലെ തന്നെ മുത്തിന്റെ പിറന്നാളും ഞങ്ങള് ചെറിയൊരു രീതിയിൽ ആഘോഷിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ പുറത്തേക്കൊന്നും പോണില്ല, അങ്ങനെ കൂടുതൽ വീഡിയോകളൊന്നും ഇടുന്നില്ല കോവിഡ് കൂടുതലാണ് ഇവിടെ. ഒരു 3500 ഒക്കെ എബോവ് ആണ് ഇപ്പോഴത്തെന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം നമ്മള് പുറത്തേക്ക് ഇറങ്ങാറില്ല. പ്രത്യേകിച്ച് അമ്മയും ഉണ്ണികളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇറക്കം നിർത്തി എന്ന് തന്നെ പറയാം. അപ്പൊ ഇനി ഇവിടത്തെ വിശേഷങ്ങളും വേറെ എന്തെങ്കിലും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് കാണാം, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.